കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുടുംബകലഹം കുടുംബത്തിലുണ്ടാകുന്ന കലഹത്തിന് കാരണം എന്താണ് അത് നമുക്ക് ഫങ്ഷിവിലൂടെ എന്തെങ്കിലും രീതിയിൽ അത് പരിഹരിക്കാനായിട്ട് സാധിക്കുമോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കലഹങ്ങൾ വരാനുള്ള കാരണം എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ കലഹങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വീട്ടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല ഒരു ഏതൊരു വീടിൻ്റെയും കന്നിമൂല അവിടുത്തെ ഭാര്യ ഭർത്തർ ബന്ധത്തിൻ്റെ ഐക്യത്തിൻ്റെ ഏരിയയാണ് അപ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആ വീട് വെച്ചതിൽ ആ ഭാഗത്ത് ടോയ്ലറ്റ് വരികയോ അതല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കിച്ചൺ വരികയോ അതല്ലെങ്കിൽ ആ ഭാഗം മിസ്സിങ് ആയി കിടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ കന്നിമൂല എന്ന് പറയുന്ന ദിക്ക് മലിനപ്പെട്ടു പോയി മലിനപ്പെട്ടു പോകുമ്പോൾ ഭാര്യയും വർത്താന്തങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വരച്ചേർച്ച എന്നിവ ഉണ്ടാകാം അത് പലപ്പോഴും വിവാഹ ബന്ധത്തിൽ വരെ എത്തുന്ന ഒരു സ്റ്റേജ് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുൺഷിലൂടെ എങ്ങനെ പരിഹരിക്കാം ഇപ്പം നിങ്ങൾക്ക് ആ ഭാഗത്തൊരു ടോയ്ലറ്റാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുകിൽ ഒരു വളഞ്ഞ കത്തി വളഞ്ഞ കത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിവാൾ പോലെയുള്ളതോ അല്ലെങ്കിൽ മറ്റേ കൊങ്കി പോലെയുള്ളതോ ആയിട്ടുള്ളൊരു വളഞ്ഞ കത്തി ഈ ടോയ്ലറ്റിനകത്ത് വെക്കുന്നത് ഒരു പരി ഈ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഫൈവ് ഫൈബറോഡ് വിൻചെയിം നമുക്ക് ഈ ടോയ്ലറ്റിനകത്ത് വെക്കാവുന്നതാണ് ഈ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്തെ ഡോറിൽ ഹാങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഓരോ തവണയും നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഈ വിൻ ചെയിം ചലിക്കുകയും അതിനോടൊപ്പം അവിടുത്തെ പിന്നെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിൻചയമോ അല്ലെങ്കിൽ ഈ വളഞ്ഞ കത്തിയോ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം അതിനോടൊപ്പം ചെയ്യാവുന്ന മറ്റൊരു കാര്യം വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചോപ്പ് ലൈറ്റ് ഇടുന്നതും ഈ ഭാര്യയും പുറത്താൻ തങ്ങളുടെ ഐക്യത്തിന് വളരെയധികം നല്ലതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ലൈറ്റ് ഇട്ടോന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നത് ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞ് ഭാര്യം പുറത്താൻ തങ്ങളുടെ ഐക്യം ഉണ്ടാവും നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഉറപ്പായിട്ട് ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് സാധിക്കും കാരണം ഇത് ഞാനൊരാൾ എഴുതിയതോ കണ്ടുപിടിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇത് അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനയുടെ സയൻസ് ആണ് ഇത് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിൽ മാത്രമല്ല സിംഗപ്പൂര് മലേഷ്യ അങ്ങനെയുള്ള ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ട് അപ്പം അത്തരത്തിലുള്ള നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും നിങ്ങൾ ഈ പറയുന്നത് പോലെ ലൈറ്റ് എടുക്കുക അവിടെ ഒരു പിന്നെ ബെഞ്ചെയും സ്ഥാപിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഭാഗം മിസ്സിംഗ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ആ മിസ്സിംഗ് ആയി പോയ കോർണർ നിങ്ങൾക്ക് സൗത്ത് നിന്ന് ഒരു പിന്നെ ഇത് മതിൽ പോലെ കെട്ടിക്കൊണ്ട് വരികയും ഇവിടെ പിന്നെ പടി വെസ്റ്റിൽ നിന്ന് കെട്ടിക്കൊണ്ട് വരികയും ചെയ്തിട്ട് ആ ഒരു കോർണറിൽ നിങ്ങളുടെ അവിടെ ഒരു ആറടി പൈപ്പുള്ള ഒരു ഇരുമ്പ് പൈപ്പ് സ്ഥാപിച്ചിട്ട് അതിനകത്തൊരു ചോ ഒരു പിന്നെ സി എഫ് എ ലൈറ്റ് ഇടുന്നതും ഈ ഒരു പ്രശ്നത്തെ മറികടക്കാനായിട്ട് നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബെഡ്റൂമിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പിൾസിൻ്റെ ബെഡ്റൂമിൽ ഇവർ ഐക്യമില്ലാത്ത ഈ കപ്പിൾസിൻ്റെ ബെഡ്റൂമിൽ ഒരു ജോഡി മണ്ടേരിയൻ ടെക്സിൻ്റെ ചിത്രമോ രൂപമോ വയ്ക്കാം എപ്പോഴും ചിത്രം വയ്ക്കുന്നതിനേക്കാൾ പിന്നെ കൂടുതൽ ഗുണം രൂപം വയ്ക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു രൂപം അവിടെ വെക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നിട്ട് രണ്ട് സിം പിന്നെ സിമ്പലുകളുണ്ട് മിസ്റ്റിക് നോട്ടും ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മിസ്റ്റിക് നോട്ട് എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ തങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാകാനായിട്ടുള്ള ഒരു സിമ്പിൾസ് ആണ് അപ്പോൾ ആ ഒരു മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിൾസ് ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ വെക്കുക അതിനോടൊപ്പം തന്നെ ഒരു ഡബിൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് സിമ്പിൾസ് ഉണ്ട് ഇത് രണ്ടും കൂടെ വെക്കുക അപ്പോൾ ഇവർ തങ്ങളിലൊരു ഒരുമയും ഒരു സ്നേഹവും അതിനകത്തൊരു സന്തോഷവും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നതാണ് ഇതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ ബെഡിൻ്റെ അടിയിൽ ഒരു മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിൾസ് നേടുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും ഇവിടെ തങ്ങളുടെ ലൈക്കത്തിന് നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരുപക്ഷേ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വാസ്തുപരമായിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ റൂമിനകത്ത് വന്നിരിക്കുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പറിൽ മൂന്ന് മൂന്നുണ്ടാവും എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഇത്തരം നിങ്ങൾക്ക് ചെയ്തിട്ട് റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് ഇത് കറക്റ്റ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും